എഗെയിൻ തൊപ്പി ഒരു ഉദ്ഘാടനത്തിന് പോയി, സീനായിരിക്കുകയാണ്. ആക്ച്വലി ഇപ്രാവശ്യം തൊപ്പി കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെയോ പയ്യന്മാര് തൊപ്പിയെ തീർക്കുന്നോ തല്ലുന്നോ, കാല് കുത്തിയാൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് കാല് കൊണ്ടുപോയില്ല എന്നൊക്കെയുള്ള വെല്ലുവിളി ഭീഷണി വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തൊപ്പിക്കും പേഴ്സണലി കുറെ പേര് വൺ ടൈം വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് തീർത്ത് കളയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അതൊക്കെ ഒരു സൈഡിൽ, തൊപ്പി പോയി കരുനാഗപ്പള്ളി ലൂക്ക് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനാണ് പോയത്. അവിടെ ചെന്നു, അത് പോകുന്നതിന് മുമ്പ്, ചെല്ലുന്നതിന് മുമ്പ് തൊപ്പിയെ തീർത്ത് കളയും എന്ന് പറഞ്ഞ ആളുടെ ഒരു വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം. ആ ഇങ്ങേ വാ, ഇങ്ങേ വാ, ഇങ്ങേ വാ, ഇങ്ങേ വാ. അലൈക്കും സലാം റഹ്മത്തുള്ളാഹ്. ഞാനീ മറ്റേ തൊപ്പി ഇടിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കൊറേ എണ്ണം വന്നിട്ട് വൈറലാവുന്നതിനെ പറ്റി അത് പറ്റി ഇത് പറ്റിയൊക്കെ സംസാരിച്ചു. ഞാൻ പറയുവോ, വീണ്ടും ഞാൻ പറയുക, നാളെ ഞായറാഴ്ച, അതായത് മാർച്ച് 10, കൊല്ലം കരുനാഗപ്പള്ളിയില് വൈകിട്ട് 4 മണിക്ക് ലൂക്ക് എക്സിന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ അവൻ വരുവാണെങ്കിൽ പൊന്നു മക്കളെ ഇടിക്കുന്നിടി ചില്ലറ ഇടിയല്ല അടിക്കുന്നത്. പിന്നെ അവൻ മുക്കട ബോർഡർ ഇങ്ങോട്ട് ഇറങ്ങിയ പിന്നെ അവൻ ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് എത്ര വലിയ പോലീസുകാർ വന്നെന്ന് പറഞ്ഞാലും, ഇനി എത്ര വലിയ അവന്റെ കൂടെ ബ്ലാക്ക് ഹാറ്റ്സോ അവന്റെ ഫാൻസോ ഏത് മൈരന്മാരും വന്നെന്ന് പറഞ്ഞാലും എനിക്കൊരു മൈരുമില്ല. നിനക്കൊക്കെ തടയാൻ പറ്റുമെങ്കിൽ എടാ മുത്തേ, നീ വധഭീഷണിയാന്ന് മുഴക്കിയിട്ടുള്ള കേട്ടില്ല, നീ പബ്ലിക് ആയിട്ട് വധഭീഷണിയാ മുഴക്കിയിട്ടുള്ളേ. ഞാൻ ഇപ്പൊ ഒരു കേസ് കൊടുത്താ നീ തീർന്ന്. മഹമ്മദ് അഫ്സാൽ ഡൊണേറ്റ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. അവിടെ പോയി അവന്റെ കുണ്ണ അടിച്ചു പൊട്ടിക്കളി. നിന്റെ കുണ്ണ ചത്തിക്കളി. അപ്പൊ ഇങ്ങനത്തെ പല ജാതി പലവിധ ഭീഷണികൾ തൊപ്പിക്ക് പബ്ലിക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവ മാത്രമല്ല, വേറെയും കുറച്ചധികം പേര് ഇട്ടു എന്ന് തൊപ്പി പറയുന്നുണ്ട്. വേറൊരാളതും ഞാൻ കണ്ടു. പിന്നെ വൺ ടൈമായിട്ട് തൊപ്പിക്ക് കുറെ പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാണെങ്കിലും ഇതാണ് തൊപ്പി പോകുന്നതിന് മുമ്പ് തൊപ്പിയെ തീർത്ത് കളയും എന്ന് പറഞ്ഞ സീൻ. ഇതിന് തൊപ്പി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നോ? പിന്നെ അവൻ മുക്കട ബോർഡർ ഇങ്ങോട്ട് ഇറങ്ങിയ പിന്നെ അവൻ ഇവിടെ നിന്ന് തിരിച്ചു പോകണോന്ന് ഞാൻ തീരുമാനിക്കും. അതിന് എത്ര വലിയ പോലീസുകാർ വന്നെന്ന് പറഞ്ഞാലും ആളെ കിട്ടി, 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 ആളെ കിട്ടിയേ, ആളെ കിട്ടിയേ. തൊപ്പിയേക്കാളെ ചെയ്ത ഉള്ള കാര്യം ഞാൻ പറയുക. ആ അല്ല, ഞങ്ങളെ ഞങ്ങളെ ചങ്ക, ഞങ്ങളെ ചങ്ക, ഞങ്ങളെ ചങ്ക്. വിധി ഉണ്ടെങ്കിൽ പടച്ചോ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ നാളെ മരിക്കും. ഇല്ലെങ്കിൽ അവന്റെ നെഞ്ചാമൂട് നോക്കി ചക്ക നാളെ കൊല്ലത്ത് വരുകയും ചെയ്യും. വൈകുന്നേരം ലൈവ് ഇട്ടിട്ട് ഞാൻ വരും കേട്ടോ. ലൈവില് വന്നിട്ട് ഉദ്ഘാടനവും ചെയ്ത് നിന്റെ മുന്നിൽ കൂടെ നടന്നു പോകും കേട്ടനാ. നിനക്ക് ചെയ്യാ, നീയില്ലേ കൊല്ലത്ത് നിനക്ക് പറ്റുന്നാത്ത അത്രയും ആളെയും കൂട്ടിട്ട് നീ വാ, ഞാൻ ഒറ്റ കാട് ഉണ്ടാവും, വന്ന് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോകും കേട്ടനാ. നീ പോണ ഓക്കെ. അപ്പൊ ആ സൈഡിൽ നിന്ന് തീർക്കുമെന്നുള്ള വെല്ലുവിളി, ഈ സൈഡിൽ നിന്ന് ഞാൻ വന്നിട്ട് അവിടെ നിന്ന് പോകും എന്നുള്ള പരിപാടി, ഇങ്ങനെയായി. ലാസ്റ്റ് തൊപ്പി അവിടെ എത്തി. തൊപ്പി അവിടെ എത്തുന്നതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ്, ലൈവ് സ്ട്രീമിങ്ങിന്റെ ഭാഗമായിട്ട് ഇട്ടതിന്റെ കുറച്ച് വീഡിയോസ് ഞാനിവിടെ വയ്ക്കാം. എടാ പിന്നെ എനിക്ക് സംഭവം അറിയില്ലേ, ഇത് പിള്ളേർ കുറച്ച് സീനാക്കിയിട്ടുണ്ട്. ചെറിയൊരു എന്താ പ്രശ്നം? എന്താ എന്തെങ്കിലും അടിയാ, എന്തെങ്കിലും ഇതുണ്ടാ പ്രശ്നം? ഉണ്ടാ ഇല്ല, ഇതൊക്കെയൊന്നും ചെയ്തില്ല. ആ എന്തിന്റെ പ്രശ്നം, എന്തിന്റെ പ്രശ്നം എന്ന് പറ ഇവിടെ ചെറിയൊരു പിള്ളേരെ കൂടിയ ചെറിയൊരു പ്രശ്നമുണ്ടായില്ല. ആള് കൂടിയതിന്റെ പ്രശ്നം, ഗതാഗതം മറ്റേ സീനാ. ഇവര് ഈ ക്രൗഡിന്റെ ഇടയിൽ ഇവര് തുഴഞ്ഞു കയറിയിട്ടുണ്ടാവുക, കയ്യില് ടൂൾസ് എന്തെങ്കിലും ഉണ്ടാവും. ഇവര് അങ്ങോട്ട് വരഞ്ഞിട്ട് അങ്ങ് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ പേരിൽ ഒരു കേസ് പറയാനില്ല, കാരണം ഞാൻ പറഞ്ഞത് എന്റെ അനക്കിങ്ങനെ യാതൊരു ഉത്തരവാദിത്വമില്ല. ആള് കൂടിയാലും ബ്ലോക്ക് ആയാലും അടി നടന്നാലും അനക്കൊന്നും അറിയണ്ട. അതല്ല, അവര് പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ എടുത്തിട്ടാണ് ഇത് നടത്തുന്നത് പറഞ്ഞത്. അത് അവരും പോലീസുകാരും പറഞ്ഞതായിക്കോളാം, ഷോപ്പിന്റെ ഓണേഴ്സും പോലീസുകാരും പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം എന്റെ ഞാൻ ഇതിനൊരു ഉത്തരവാദിത്തം എനിക്കില്ല. കാരണം തൊപ്പി മാത്രമല്ല, വിക്കിയും കൂടി ഉണ്ടായിരുന്നു, വിക്കി തഗ് കൂടി ഉണ്ടായിരുന്നു. വിക്കിയുടെ സ്റ്റോറിയൊക്കെ ഞാൻ വരാം. അപ്പൊ എന്താണെങ്കിലും തൊപ്പി അവിടെ എത്തി. തൊപ്പി എത്തിയ ആ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം അവിടെ സീനാണ്.
തൊപ്പിയ ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇട്ടിട്ട് വെല്ലു വിളിച്ചവനെ തൊപ്പിയുടെ ഫാൻസും അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും കൂടി മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് തൊപ്പി സ്റ്റേജിന്റെ മുകളിൽ ഈ എന്നെ അടിക്കാൻ തീർക്കാൻ ആരടാ ഉള്ള എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ വന്നാ കൈയടിക്കും കാലടിക്കും മുട്ട കഴിഞ്ഞിട്ട് കൊല്ലുന്നോ ആൾക്കാരില്ല, തിരിച്ചോന്ന് കൊല്ലോന്ന് ആൾക്കാരില്ല. എടാ പിന്ന ഇന്ന് നമ്മൾ അച്ഛാനും നിർത്തലാണ്. ഓക്കെ, എല്ലാരും അച്ഛാന് ബർത്ത്ഡേ ആണ് എല്ലാരും. എടാ കേക്കില്ലേ, ഓക്കെ. അപ്പോ തൊപ്പി അവിടെ പോയി, ഉദ്ഘാടനം കാര്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്ക് സൈലിയം വീഡിയോ വയ്ക്കാം. തൊപ്പിയുടെ വണ്ടിക്ക് ബോട്ടിൽ കൊണ്ട് കയറ്, ബിയർ ബോട്ടിലും കള്ളും കുപ്പിയോണ്ടൊക്കെ പിടിച്ച് കയറ്, ചില്ല് പൊട്ടിക്കല്, വണ്ടി ചെയ്സ് ചെയ്യല്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ തൊപ്പിക്ക് ഇനി എനിക്ക് തോന്നുന്നു ഒരു കേസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെ വലിയ രീതിയിലുള്ള അടി നടന്നിട്ടുണ്ട്, ആരെ തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ ആ അടിച്ച ടീമുകൾ പോയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇതിൻ്റെ ഓർഗനൈസേഴ്സ്, ഈ ഞാൻ പറയുമ്പോൾ എന്താ പറയുക, തൊപ്പിയൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഓർഗനൈസേഴ്സ് കൃത്യമായി ശ്രദ്ധിക്കുക, പോലീസുകാരെ കൊണ്ടുവരാൻ നോക്കുക. എന്താണ് ഈ ക്രൗഡ് കൂടും, ക്രൗഡ് കൂടുമ്പോൾ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക. കാരണം തൊപ്പിയും വിക്കിയും കൂടി ഉണ്ട് ഇപ്രാവശ്യം, വിഷയമാവും, അച്ചായനും ഉണ്ട് അപ്പം. ആൻഡ് ഇതേപോലത്തെ പരിപാടികളുടെ നിങ്ങളൊക്കെ ഇനി മനസ്സിലാവണില്ല, ഈ വെല്ലുവിളിച്ചവനും കൊല്ലാൻ പോയവനോട് നീ ഫെയിം ആവാനാണോ വൈറലാവാൻ വേണ്ടി ചെയ്ത പരിപാടിയാണോ എന്നറിയില്ല. എന്തിനാണെങ്കിലും ഇങ്ങനെ പബ്ലിക് ന്യൂസൻസ് ആവേണ്ട എന്തോന്നുണ്ട് ഇതൊക്കെ, ഇത്ര ഈ റീലൊക്കെ ഒരു റിയാലിറ്റി ആക്കിയിട്ട് എടുക്കുകയാണോ? അതോ ഇനിയിപ്പോൾ തൊപ്പിയാണ്, തൊപ്പിയെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെയിൻ ആവാം, ഞാൻ ഫേമസ് ആവും എന്നുള്ളത് കൊണ്ട് ചാടി വീണിറങ്ങിയതാണോ ഇവൻ, അല്ലെങ്കിൽ ഇവനെ പോലുള്ളവർ? അതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അവർക്ക് അറിയാം തൊപ്പിനെ അത് ആയിന്ന് വിളിച്ചാൽ ഈ അതിൻ്റെ പോലെ തൊപ്പി ചോദിക്കും. അപ്പം പിന്നെ എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് മെല്ലെ കയറിയാണ്ട് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചതായിരിക്കാം. എന്താണെങ്കിലും ആകെ മൊത്തം അവിടെ വിഷയമായിട്ടുണ്ട്. ഇതിപ്പോൾ തൊപ്പിയുടെ ഇനാഗ്രേഷനും പരിപാടിയൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അത് തൊപ്പിക്ക് തന്നെയാണ് പണി. പിന്നെ ഇതും കേസാക്കിയിട്ട് ചിലപ്പോൾ തൊപ്പീൻ്റെ തലയിൽ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം അവിടെ അടി നടന്നതിന് റീസൺ ഈ ഉദ്ഘാടനമാണ്. അപ്പോൾ ഉദ്ഘാടനം വെച്ച കടക്കാർക്കെതിരെ, ഉദ്ഘാടനത്തിന് വന്ന ആൾക്കെതിരെയൊക്കെ കേസെടുക്കുന്ന ഒരു ചരിത്രമൊക്കെയാണ് കേരള പോലീസിനുള്ളത്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെങ്കിലും പിന്നെ തൊപ്പിയും കൂടി ആയതുകൊണ്ട് പലർക്കും കടിയുള്ളത് കൊണ്ടും തൊപ്പി എന്താണെന്നുണ്ടെങ്കിലും കേസാക്കാൻ മാക്സിമം അവർ ശ്രമിക്കും, ശ്രമിക്കാതിരിക്കുന്നില്ല. പിന്നെ തൊപ്പിയുടെ ഒപ്പം പോയ വിക്കിയുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. പെരുന്നാപ്പള്ളിയിൽ പരിപാടിക്ക് പോയതാ തൊപ്പിയുടെ കൂടെ, അങ്ങനെ തല്ലാനാരും വന്നില്ല, പക്ഷെ സ്നേഹം കൊണ്ടല്ലോ, സ്നേഹം കൊണ്ട് കുറെ ആൾക്കാർ വന്ന് സ്നേഹിച്ചു, സ്നേഹം കൊണ്ടങ്ങ് ആയിരിക്കുകയാണ്. തല്ലാൻ വരുമെന്ന് പറഞ്ഞവനെ ആവരണ്ടൊക്കെ എടുത്തിട്ട് ഇടിച്ചു, എടുത്തൊക്കെ കൊന്നു അവനെ, അത് പോട്ടെ, പക്ഷേ സ്നേഹം കൊണ്ടുണ്ടല്ലോ. എന്റെ ചന്തിക്ക് വരെയാണ് ഉമ്മ കിട്ടിയത്, ഞാൻ ഇറങ്ങി ഓടുവായിരുന്നു സ്റ്റേജിൽ നിന്ന്. എടാ ഞാനൊരു പെണ്ണാണെങ്കിൽ നീക്ക് എന്നെ പണ്ണിയനെ, ഞാൻ ഒരു ആണായിട്ട് തന്നെ എന്റെ കുട്ടിക്കെല്ലാരും പിടിച്ചിട്ടില്ല. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു സുഹൃത്തുക്കളെ, ഒരു പാട്ടും പാടി ഞാൻ ഇറങ്ങി കിട്ടിയതപ്പം എന്നെ ഒരുത്തം പിച്ചി ആകെ മൊത്തം. അപ്പൊ വിഷയാടെ ഉദ്ഘാടനത്തിനും പോവാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലായത്. ഇങ്ങനെയൊക്കെ ഒരാളെ പബ്ലിക്കായിട്ട് വധഭീഷണി തീർത്ത് കളയുന്നൊക്കെ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുന്ന പിള്ളേരടെ, കൊല്ലം നിങ്ങള് ഒരു വകയ്ക്ക് നാട്ടുകാർ കൊല്ലം സീനാണെന്ന് പറഞ്ഞ കൊല്ലത്തിന്റെ നല്ല ചീത്തപ്പേര് വെച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിയും കൂടി കാണിച്ചു കഴിഞ്ഞാ എന്തോ ഇതിനൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ ഈ റീലും റിയാലിറ്റിയും തമ്മിലുള്ള സ്പേസ് തമ്മിൽ മനസ്സിലാക്കാത്തതും, അല്ലെങ്കിൽ എങ്ങനെങ്കിലും വൈറലാവണമെന്ന് പറഞ്ഞിട്ടുള്ള ചെയ്തികളും, അല്ല എന്ത് കൊട്ടേഷൻ ടീമുകളാണ് ഇതൊക്കെ. ഈ തൊപ്പി വരുമ്പോൾ തൊപ്പിയുടെ മെക്കെട്ട് കയറാൻ വേണ്ടി വന്നവർ അവസാനം തമ്മിലടിച്ചിട്ട് ആർക്ക് പോയി? തൊപ്പി അവിടെ നിന്ന് പോകുന്നു, തൊപ്പിയുടെ വണ്ടിക്ക് മറ്റേ ബിയർ ബോട്ടിൽ എടുത്തെറിയുമ്പോൾ ഏതെങ്കിലും ഒരാളെ തലയിൽ പോയി വീണുള്ള അവസ്ഥ എന്താ? കുട്ടികളടക്കം കുറേ ടീമുണ്ടാവില്ലേ അവിടെ? ബുദ്ധിയും ബോധമൊന്നും ഇല്ലേ, വെളുപ്പൊന്നും ഇല്ലേ തലയ്ക്ക്?